Hi friends, Psc Learning Tricks in the video like Everkum Swagadam. LGS Randai syllabus name base in the class on the multiple in the class number discuss in the LGS Parishaki Chodikan Sadi Deula, Etum Pradana Petta, Poduvignana Choding Lana, and Buddha Choding Lana in the class number Padikinada, wherein the Vasangale, the Baki classical upload in Iricum. അപ്പോൾ LGS 2024 ആയി ബന്ധപ്പെട്ട് നമ്മൾ കുറെ അധികം ക്ലാസുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ക്ലാസുകൾ കണ്ടിട്ടില്ലാത്തവർക്ക് ആ ക്ലാസ്സിന്റെ ഒക്കെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അതുപോലെ തന്നെ നമ്മുടെ ചാനലിന്റെ പ്ലേലിസ്റ്റ് ഉണ്ട് LGS 2024 എന്ന പേരിലാണ് പ്ലേലിസ്റ്റ് പ്ലേലിസ്റ്റ് വഴി നിങ്ങൾക്ക് എല്ലാ വീഡിയോസും കാണാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം അതിനു മുൻപായിട്ട് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ക്ലാസുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതോടൊപ്പം ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലാസ്സിലേക്ക് കടക്കാം എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിലെ ആദ്യത്തെ ചോദ്യം ഇതാണ് ഇന്ത്യൻ അണുബോംബിന്റെ പിതാവ് ഇന്ത്യൻ അണുബോംബിന്റെ പിതാവ് രാമണ്ണ ഇന്ത്യൻ അണുബോംബിന്റെ പിതാവ് രാമണ്ണ കേരളത്തിലെ ആദ്യത്തെ പത്രമേത് കേരളത്തിലെ ആദ്യത്തെ പത്രമാണ് രാജ്യസമാചാരം കേരളത്തിലെ ആദ്യത്തെ പത്രമേത് രാജ്യസമാചാരം അടുത്ത ചോദ്യം നാഷണൽ ബൊട്ടാണിക് ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് നാഷണൽ ബൊട്ടാണിക് ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് ലക്നൗവിലാണ് ലക്നൗ നാലാമത്തെ ചോദ്യം കേരളത്തിന്റെ ആദ്യ മുഖ്യമന്ത്രി ആരായിരുന്നു കേരളത്തിന്റെ ആദ്യ മുഖ്യമന്ത്രി ആരായിരുന്നു EMS നമ്പൂതിരിപ്പാട് അടുത്ത ചോദ്യം കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ ഉത്തരം പള്ളിവാസൽ ഏത് മൂലകത്തിന്റെ അഭാവം മൂലമാണ് തൊണ്ടമുഴ ഉണ്ടാകുന്നത് ഏത് മൂലകത്തിന്റെ അഭാവം മൂലമാണ് തൊണ്ടമുഴ ഉണ്ടാകുന്നത് അയഡിൻ ഉത്തരം അയഡിൻ കേരള വിദ്യാഭ്യാസ നിയമം രൂപീകൃതമായത് കേരള വിദ്യാഭ്യാസ നിയമം രൂപീകൃതമായത് 1958 1958 കടലാസ് കണ്ടുപിടിച്ചത് ഏത് നൂറ്റാണ്ടിൽ കടലാസ് കണ്ടുപിടിച്ചത് AD 1st century AD 1st century ഒൻപതാമത്തെ ചോദ്യം അച്ചടി യന്ത്രം കണ്ടുപിടിച്ചത് അച്ചടി യന്ത്രം കണ്ടുപിടിച്ചത് ആരാണ് ജോൺ ഗുട്ടൻബർഗാണ് ജോൺ ഗുട്ടൻബർഗാണ് അച്ചടി യന്ത്രം കണ്ടുപിടിച്ചത് എക്സ്റേ കടന്നു പോകാത്ത ലോഹം ലെഡ് എക്സ്റേ കടന്നു പോകാത്ത ലോഹം ലെഡ് അടുത്ത ചോദ്യം കൃഷി ഉപകരണങ്ങൾ നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന സ്റ്റീൽ ഏതാണ് കൃഷി ഉപകരണങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന സ്റ്റീൽ ഏതാണ് മൈൽഡ് സ്റ്റീൽ ഉത്തരം മൈൽഡ് സ്റ്റീൽ മഞ്ഞളിനു നിറം നൽകുന്ന രാസവസ്തു മഞ്ഞളിനു നിറം നൽകുന്ന രാസവസ്തു കുക്കുമീൻ കുർക്കുമീനാണ് മഞ്ഞളിന് നിറം നൽകുന്ന രാസവസ്തു അടുത്ത ചോദ്യം കൊങ്കൺ റെയിൽവേ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ റോഹ മംഗലപുരമാണ് കൊങ്കൺ റെയിൽവേ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ റോഹ മുതൽ മംഗലാപുരം വരെ ജെയിംസ് ബോണ്ട് എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചത് ആര് ജെയിംസ് ബോണ്ട് എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചത് ആരാണ് ഇയാൻ ഫ്ലെമിംഗ് സെർജി ബുബൂക്ക ഏത് കായിക ഇനത്തിലാണ് പ്രശസ്തൻ പോൾവാൾട്ട് ഉത്തരം പോൾവാൾട്ട് സെർജി ബുബൂക്ക ഏത് കായിക ഇനത്തിലാണ് പ്രശസ്തൻ പോൾവാൾട്ട് അടുത്തത് പതിനാറാമത്തെ ചോദ്യമാണ് തിരുവനന്തപുരം ദൂരദർശൻ മലയാളം പരിപാടികൾ സംപ്രേഷണം ചെയ്തു തുടങ്ങിയത് തിരുവനന്തപുരം ദൂരദർശൻ മലയാളം പരിപാടികൾ സംപ്രേഷണം ചെയ്തു തുടങ്ങിയത് 1985 January 1st മുതൽ 1985 January 1st മുതൽ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനെ നിയമിക്കുന്നത് ആര് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനെ നിയമിക്കുന്നത് ആരാണ് രാഷ്ട്രപതി ഉത്തരം രാഷ്ട്രപതി ആവിയന്ത്രം കണ്ടുപിടിച്ചത് ആര് ആവിയന്ത്രം കണ്ടുപിടിച്ചത് ആര് ജെയിംസ് വാൾട്ട് ആവിയന്ത്രം കണ്ടുപിടിച്ചത് ആര് ജെയിംസ് വാൾട്ട് അടുത്ത ചോദ്യം 1769 ആവിയന്ത്രം വികസിപ്പിച്ചെടുത്തത് ആര് 1769 ആവിയന്ത്രം വികസിപ്പിച്ചെടുത്തത് ആര് ഉത്തരം ജോർജ് സ്റ്റീഫൻസൺ അടുത്ത ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ പാത ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ പാത ഉത്തരം ബോംബെ മുതൽ താനെ വരെ 1853 ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൽക്കരി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ജാർഖണ്ഡ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൽക്കരി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ജാർഖണ്ഡ് അടുത്ത ചോദ്യം
ഇന്ത്യയിലെ ആദ്യത്തെ അണുശക്തി നിലയം താരാപൂർ 1969 ചൈനയിലെ മഹാനായ തത്വചിന്തകൻ ആരാണ് കൺഫ്യൂഷ്യസ് ഗ്രീക്ക് തത്വചിന്തകനാണ് ആര് സോക്രട്ടീസ് ഗ്രീക്ക് തത്വചിന്തകനാണ് ഇലക്ട്രിക് പവർ അളക്കുന്നതിനുള്ള യൂണിറ്റ് ഏതാണ് വാൾട്ട് അടുത്ത ചോദ്യം മലയാളത്തിലെ ആദ്യത്തെ ശബ്ദ ചലച്ചിത്രം ബാലൻ കേരളത്തിൽ ആദ്യമായി വൈദ്യുതീകരിച്ച പട്ടണം തിരുവനന്തപുരം ഉത്തരം തിരുവനന്തപുരം അടുത്ത ചോദ്യം ഒരു ക്രിക്കറ്റ് ടീമിൽ എത്ര അംഗങ്ങളുണ്ട് 11 പേര് കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭയിൽ എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നു 11 പേര് ഒരു ക്രിക്കറ്റ് ടീമിൽ 11 അംഗങ്ങളാണുള്ളത് അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭയിൽ ആകെ 11 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത് അടുത്തത് 30-ാമത്തെ ചോദ്യമാണ് ആദ്യത്തെ മലയാള സിനിമ ഏതാണ് വിഗതകുമാരൻ ആധുനിക തുർക്കിയുടെ സ്ഥാപകൻ ആരാണ് മുഫ്ത കമാൽ അറ്റാതുർക്ക് ആണ് ആധുനിക തുർക്കിയുടെ സ്ഥാപകൻ രണ്ടാമത്തെ കേരള മുഖ്യമന്ത്രി പട്ടം താണുപിള്ള നിയമസഭാ അംഗങ്ങളുടെ എണ്ണം കുറഞ്ഞു വരുന്ന ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം സിക്കിം ഉത്തരം സിക്കിം അടുത്ത ചോദ്യം നോക്കാം കേരളത്തിൽ കൂടി എത്ര നദികൾ ഒഴുകുന്നുണ്ട് 44 നദികൾ അടുത്ത ചോദ്യം കേരള കടൽ തീരത്ത് ലഭിക്കുന്ന ന്യൂക്ലിയർ ഇന്ധനം ഏത് ഇൽമനൈറ്റ് ഉത്തരം ഇൽമനൈറ്റ് അന്ത്യോദയ പദ്ധതിയുടെ ലക്ഷ്യം എന്താണ് പാവപ്പെട്ടവന്റെ ഉന്നമനം അടുത്ത ചോദ്യം കേരളത്തിൽ ഏറ്റവും കൂടുതൽ നിലക്കടല ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നിലക്കടല ഉൽപ്പാദിപ്പിക്കുന്നത് പാലക്കാട് ജില്ലയിലാണ് അടുത്ത ചോദ്യം കേരളത്തിലെ ഏറ്റവും ചെറിയ താലൂക്ക് കുന്നത്തൂർ അടുത്ത ചോദ്യം കേരളത്തിലെ ഏറ്റവും അവസാനം രൂപം കൊണ്ട ജില്ല കാസർഗോഡ് കേരളത്തിലെ വനഗവേഷണ കേന്ദ്രം പീച്ചി കേരളത്തിൽ ഏതു ജില്ലയിലാണ് പുകയില കൃഷി ഉള്ളത് ഉത്തരം കാസർഗോഡ് അടുത്ത ചോദ്യം കേരളത്തിൽ നടപ്പാക്കിയ ജനകീയ ആസൂത്രണത്തിന്റെ ഉപജ്ഞാതാവ് കരയിലെ ഏറ്റവും വേഗതയുള്ള മൃഗം ഏതാണ് ചീറ്റ ഏത് അവയവത്തെയാണ് മഞ്ഞപ്പിത്തം ബാധിക്കുന്നത് കരൾ കേരള സംസ്ഥാനത്തിന്റെ മൊത്തം വിസ്തീർണം 38,863 ചതുരശ്ര കിലോമീറ്റർ അടുത്ത ചോദ്യം പള്ളിവാസൽ പ്രൊജക്ട് ഏതു നദിയിലാണ് മുതിരപ്പുഴ അടുത്ത ചോദ്യം കേരളത്തിൽ ഏറ്റവും കൂടുതൽ മരച്ചീനി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല കേരളത്തിൽ ഏറ്റവും കൂടുതൽ മരച്ചീനി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല തിരുവനന്തപുരം കേരളത്തിൽ സർക്കസ് കലയുടെ പിതാവ് കീലേരി കുഞ്ഞിക്കണ്ണൻ അടുത്ത ചോദ്യം കുഞ്ഞല കോനാതിരി എന്നറിയപ്പെടുന്ന കേരളീയ രാജാവ് വള്ളുവ കോനാതിരി അടുത്ത ചോദ്യം ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും വലിയ ദ്വീപ്
മഡാസ്കർ ഉത്തരം മഡാസ്കർ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 50 ചോദ്യോത്തരങ്ങളാണ് ഡിസ്കസ് ചെയ്തത് പൊതുവിജ്ഞാനവുമായി ബന്ധപ്പെട്ട് എൽജിഎസ് ലെവലിലുള്ള 50 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തു വരും ദിവസങ്ങളിൽ ഇതിന്റെ ബാക്കി ക്ലാസ്സുകൾ അപ്‌ലോഡ് ചെയ്യുന്നതായിരിക്കും ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളായിട്ട് ഇടാം അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും വിജയാശംസകൾ താങ്ക് യു